ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കരയും കപ്പലും പിന്നെ ഞാനും. ഞാനങ്ങനെ കൊറിയന്ന് ഷിപ്പിൽ ജോയിൻ ചെയ്ത് ഇപ്പം ഞാൻ ചൈനയിലെത്തി. ഞാനിവിടെ വന്നിരിക്കുന്ന ഷിപ്പ് ഡ്രൈഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈഡോക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാറൊക്കെ കാറും ബൈക്കൊക്കെ വർഷോപ്പിൽ കിട്ടുന്ന പോലെ ഷിപ്പ് ഓരോ 5 വർഷം കൂടുമ്പോഴും അതിങ്ങനെ കരയെ കയറ്റി അതിൻ്റെ കടലിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത പണികളൊക്കെ നമ്മൾ ചെയ്യുന്നതിനാണ് ഡ്രൈഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വഴിയ വരുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ റിപ്പയർ ബർത്തിലാണുള്ളത്. റിപ്പയർ ബർത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈഡോക്കിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ വേറെ ഷിപ്പിൻ്റെ കൂടെ നമ്മുടെ ഷിപ്പും കൂടെ ചേർത്ത് കെട്ടിയിടുന്നതാണ്. അപ്പോൾ എൻ്റെ ഷിപ്പിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഷിപ്പ് കിടപ്പുണ്ട്. അത് ഒരു കണ്ടെയ്നർ ഷിപ്പ് തന്നെയാണ്, നമ്മുടെ പോലെ തന്നെ കുറച്ചുകൂടി വലിയ ഷിപ്പാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഒരു ടാങ്കർ, ഓയിൽ ടാങ്കർ കിടപ്പുണ്ട്. പിന്നെ ഒരു കാർ കരിയർ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഇങ്ങനെ ടൈപ്പ് ഓഫ് ഷിപ്പുകളെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്നിങ്ങനെ പലരും ഇതിൽ അഭിപ്രായം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് പല വെറൈറ്റി ടൈപ്പ് ഷിപ്പുകളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം അത് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ ഷിപ്പിലാണിപ്പോൾ. നമ്മുടെ ഷിപ്പ് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. 3 ഷിപ്പിൻ്റെ, അതായത് നമ്മുടെ ഷിപ്പ് 3-ാമത്തെ പൊസിഷനിലാണ്. എൻ്റെ അപ്പുറത്ത് വേറെ ഷിപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ ഷിപ്പുണ്ട്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു നമുക്ക് ടൈപ്പ് ഓഫ് ഷിപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ കാണുന്നത് ഈ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെയ്നർ ഷിപ്പ് തന്നെയാണ്. ഞങ്ങളുടെ ഷിപ്പിനേക്കാളും കുറച്ചുകൂടി വലുതാണ്. ഏകദേശം ഒരു 13,000 കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഷിപ്പാണ് ഈ നമ്മുടെ സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്രൈഡോക്കിൽ വന്ന് ഞങ്ങളുടെ ഷിപ്പ് റിപ്പയറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നാളെ നമ്മൾ ഡ്രൈഡോക്കിൽ പോകും. നമ്മൾ ശരിക്കും ഈ കാറൊക്കെ വർഷോപ്പിൽ കയറ്റുന്ന പോലെ ഷിപ്പ് എല്ലാ 5 വർഷം കൂടുമ്പോഴും വർഷോപ്പിൽ കയറ്റി പണിയുന്ന പരിപാടിയാണ് ഡ്രൈഡോക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കണ്ടെയ്നർ ഷിപ്പാണ്. ഈ കാണുന്ന സെൽ ഗേറ്റ്സിൽ ഇതിൻ്റെ അക്കോമഡേഷൻ ആണിത്. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ സെൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ കണ്ടെയ്നർ അടിക്കടിക്ക് വെക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു കണ്ടെയ്നർ ഷിപ്പ്, കാലിയായി കിടക്കുന്ന കണ്ടെയ്നർ ഷിപ്പ്. ഇനി പിന്നീട് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇതാണ് ഒരു ഷിപ്പ് കാലിയായി കഴിഞ്ഞാൽ, കണ്ടെയ്നർ ഇല്ലാതെ കാലിയായി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നമുക്ക് ആ ഷിപ്പിൽ പോകണം. അവിടെ നമുക്ക് അതിൻ്റെ അടുത്ത ഷിപ്പ്, അതൊരു ടാങ്കറാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. ഞാനിപ്പോൾ നമ്മുടെ 2-ാമത്തെ ഷിപ്പിൽ വന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഷിപ്പാണ്. നമ്മുടെ ഷിപ്പിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, താഴെ കാണുന്ന സംഭവമാണ് കാർഗോ ഹോൾഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കണ്ടെയ്നറായിട്ട് ഇറക്കി വയ്ക്കും. അത് നിറഞ്ഞു കഴിയുമ്പം നമുക്ക് മുകളിലും കണ്ടെയ്നർ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനാണ് സെൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ മുകളിൽ വെച്ചിട്ട് അത് കൃത്യമായിട്ട് ലോക്ക് ഇട്ട് വയ്ക്കും. അങ്ങനെ നമുക്ക് കുറേ പൊക്കത്തിൽ വരെ നമുക്ക് കണ്ടെയ്നർ വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. എല്ലാ ഷിപ്പും അതിൻ്റെ പർപ്പസിൽ ഡിഫറെൻ്റ് ആണ്. നമുക്ക് കണ്ടെയ്നർ ഷിപ്പുണ്ട്, ടാങ്കറുണ്ട്, കാർ കാരിയർ ഉണ്ട്. അപ്പോൾ ഞാനൊരു റിപ്പയർ പ്രതി വന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് വന്ന വലിയ കണ്ടെയ്നർ ഷിപ്പ്, അതിൻ്റെ അപ്പുറത്ത് ടാങ്കർ, പിന്നെ ഒരു കാർ കാരിയർ. അപ്പോൾ നിങ്ങൾ 3 ടൈപ്പ് ഷിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പം കണ്ടെയ്നർ ഷിപ്പ് കണ്ടു കഴിഞ്ഞു. ഈ കിടക്കുന്ന ഞങ്ങളുടെ ഷിപ്പാണ്. കാണുമ്പോൾ കുഞ്ഞനാന്ന് തോന്നുമെങ്കിലും ഞങ്ങളുടെ ഷിപ്പ് 300 മീറ്റർ നീളമുണ്ട്. ഇവനിച്ചിറ വലിയ മുതലായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഷിപ്പ് തീരെ കുഞ്ഞനായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി നമുക്ക് അടുത്ത ടാങ്കർ ഷിപ്പിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ കാർ ഹോൾഡർ ഉണ്ട്. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ചെറുതാന്ന് തോന്നിയാലും അതിൻ്റെ അകത്തേക്ക് ഒരു 6-7 നില പൊക്കമുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ കണ്ടെയ്നർ ആദ്യം വെക്കുന്നത്. അതിനുശേഷം മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ കണ്ടെയ്നർ അടുക്കി അടുക്കി വെക്കുന്നത്. നമ്മുടെ ഷിപ്പിൻ്റെ അക്കോമഡേഷൻ നമുക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. അക്കോമഡേഷൻ ഏകദേശം ഒരു 10 നില പൊക്കമുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ചെറുതുണ്ടോ, എല്ലാം കാണുന്ന ചെറിയ വിൻഡോ പോലെ കാണുന്ന സംഭവമാണ്. ഞങ്ങളൊക്കെ താമസിക്കുന്ന റൂംസാണ് അതിനകത്ത്. എല്ലാ ഷിപ്പിലും അക്കോമഡേഷൻ സെയിമാണ്, പക്ഷേ ഇതിൻ്റെ ബാക്കിയുള്ള കൺസെഷൻ പ്രൈസ് ആണ് ഡിഫറൻസ് ഉള്ളത്. കുറച്ച് കൂളാണ് ഇവിടെ പല മെഷീൻസ് റൺ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിനെ കാണുമ്പോൾ കുറവാണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ടാങ്കർ ഷിപ്പുകൾ പല ടൈപ്പുണ്ട്. ഓയിൽ ടാങ്കറുണ്ട്, കെമിക്കൽ ടാങ്കറുണ്ട്, പ്രോഡക്റ്റ് ടാങ്കറുണ്ട്, പല ടൈപ്പ് എണ്ണകൾ കൊണ്ടുപോകുന്ന ടാങ്കറുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ഓയിൽ ടാങ്കറാണ്. ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 364 മീറ്ററാണ്. 56 മീറ്റർ വീതി ഉണ്ട് ഇതിന്.
ഇതിനകത്ത് കൊണ്ടുപോകുന്ന എണ്ണയുടെ കണക്ക് തോന്നുന്നത് 2.5 ലക്ഷം ടൺ എണ്ണയാണ് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. 2.5 ലക്ഷം ടൺ ഏകദേശം നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ടാങ്കർ ലോറിയുടെ വലിപ്പം എന്ന് പറയുന്നത് 10 ടണ്ണാണ് അതിൻ്റെ കപ്പാസിറ്റി, 10 അല്ലെങ്കിൽ മാക്സിമം 15. ഇതിനകത്ത് 2.5 ലക്ഷം ടണ്ണാണ് ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. ഇപ്പം ശരിക്കും ഇതിനകത്ത് കാർഗോ ഇല്ലാത്തതുകൊണ്ട് ഈ ഷിപ്പ് പൊങ്ങിയാണ് നിൽക്കുന്നത്. ശരിക്കും കാർഗോ വന്നു കഴിയുമ്പോൾ നിങ്ങളല്ലേ ഒരു ഇവിടെ ഒരു ഒരു ഡാർക്ക് ബ്രൗൺ കളറും ഇവിടെ ബ്ലൂ കളറാണ്. ശരിക്കും കാർഗോ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലൂ കളർ മാത്രമേ നിങ്ങൾ പുറത്ത് കാണുള്ളൂ, ബാക്കി മൊത്തം വെള്ളത്തിന് താഴെ പോകും. അപ്പോൾ ഇതാണ് ഒരു ടാങ്കർ ഷിപ്പ്. ടാങ്കർ ഷിപ്പിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ മുകൾ ഭാഗമാണല്ലോ വളരെ എല്ലാം ക്ലോസ്ഡ് ആണ്, നമ്മുടെ കണ്ടെയ്നർ ഷിപ്പ് ആണെന്ന പോലെ മുകളിലും നമുക്ക് കൊണ്ടുപോകാം, ലിക്വിഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ടാങ്കുകളുടെ ഫോം ആയിരിക്കും, എല്ലാം ടാങ്ക് ആയിരിക്കും. പല പല ടാങ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് കാർഗോ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇവിടെ വേറൊരു സാധനം ഇരിപ്പുണ്ട്. ഇത് കാണാനൊക്കെ കുറച്ച് സ്റ്റൈലാണ്, നമ്മുടെ കാണുക പെട്ടെന്ന് പാസ്റ്റ് ഷിപ്പാണെന്നൊക്കെ തോന്നുന്നു. പാസ്റ്റ് ഷിപ്പ് ഒരു സ്റ്റൈലാണ്, പക്ഷേ എന്നാലും ഇത് പാസ്റ്റ് കാറ്റഗറി ഷിപ്പ് എന്ന് പറയുന്നത് കാർ കരിയേഴ്സ് എന്നാണ്. നമ്മളിപ്പോൾ ജപ്പാനിൽ ഉണ്ടാക്കുന്ന കാർ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ പല സ്ഥലത്തു നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കാറുകൾ നമ്മൾ കൊണ്ടുവരുന്നതാണ് കാർ കരിയേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ ഡോക്കിൽ നിൽക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ചെയ്തുണ്ടോ ഇതിനകത്തൊരു ടാങ്കാണ്. ശരിക്കും ഈ ഡോക്കിംഗ് പ്രൊസീജിയർ നിങ്ങൾ ഡീറ്റെയിലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ശരിക്കും ഇവിടെ വെള്ളമുണ്ട്, ഈ ടാങ്ക് ഇപ്പോൾ വെള്ളം അടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ടപ്പുറത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സാധനം. അപ്പോൾ ശരിക്കും ഇത് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന പോലെ നമ്മൾ ഈ സംഭവം കട്ടപ്പുറത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 300 മീറ്റർ നീളമുണ്ട്, ഇതിന് ഏകദേശം 13 നിലയുണ്ട്, താഴെ നിന്ന് മുകളിൽ വരെ 13 നിലയുണ്ട്. ഇതിൻ്റെ അക്കോമഡേഷൻ ഫുള്ള് മുകളിലാണ്, എല്ലാ ആൾക്കും താമസിക്കുന്ന മുകളിലാണ്, ബാക്കി എല്ലാം കാർ ഡെക്കുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 6500 കാറുകൾ ഇവിടെ നമുക്ക് ഉണ്ടാവുന്നതാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞത്. 100 മീറ്റർ നീളം, ഏകദേശം 45 മീറ്റർ വീതി അതാണ്. ഇതിന് പിന്നെ കുറച്ചും കൂടെ ഒരു കുലുക്കും കൂടുതലായിരിക്കും, കാര്യം കുറച്ചുകൂടെ വെള്ളത്തിന് മുകളിൽ ഇതിൻ്റെ നമ്മുടെ ടാങ്കറുമായിട്ട് കമ്പയർ ചെയ്യാനറിയാം. കുറച്ചുകൂടെ വെള്ളത്തിന് മുകളിലുള്ള ഭാഗം നമ്മളതിന് ഫ്രീ ബോർഡ് എന്ന് പറയും. ഫ്രീ ബോർഡ് ഇതിന് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിന് കിടന്നുള്ള കുലുക്കും കൂടുതലായിരിക്കും. ഇത് നിങ്ങൾക്ക് അവിടെ നോക്കിയറിയാം. ഞാനിപ്പോൾ ഉള്ളത് സുഷാൻ സിനിയ എന്ന് പറഞ്ഞ ചൈനയിലെ ഒരു ഷിപ്പ് യാർഡിലാണ്, അല്ലെങ്കിൽ ഡ്രൈ ഡോക്കിലാണ്. ഈ കിടക്കുന്ന ഷിപ്പുകൾ എല്ലാം ഡ്രൈ ഡോക്കിനുണ്ട് വരുന്നത്. അതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ടാങ്കറാണ്, അതും ഈ പറഞ്ഞ പോലെ കട്ടപ്പുറത്തിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള നമ്മുടെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഇതുപോലെ കട്ടപ്പുറത്തിരിക്കുന്ന ഷിപ്പിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ താഴെ നോക്കിയ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വെള്ളത്തിൽ കിടക്കുമ്പോൾ കാണാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. അതായത് ഷിപ്പിനെ തള്ളി നിൽക്കുന്ന പ്രൊപ്പല്ലർ, അതിൻ്റെ സ്റ്റിയറിംഗ് റഡർ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അതിനെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ദിസ് ഈസ് മത്തേക്കുട്ടി സൈനിങ് ഓഫ്. ബൈ ബൈ.